കേരള ഹോമയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരു സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അടുത്തൊരു വീട് ചെയ്യുന്നത്. ഒരുപാട് തിരക്കുകളൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു അടുത്തൊരു വീട് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വീട് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു വീട് ചെയ്തത് ഏകദേശം ഒരു അഞ്ചാറ് മാസം മുന്നേ ചെയ്തൊരു വീടാണ്. അപ്പോൾ അന്ന് ഇത് ശരിക്കും ഒരു കുന്ന് പോലെ അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ മണ്ണുകൾ അധികം നീക്കം ചെയ്യാതെ ഭൂമിക്ക് അനുസരിച്ച് ചെയ്തൊരു വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ അന്ന് ആ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റേജുകൾ, ബേസ്മെൻ്റ് സ്റ്റേജ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയുടെ കുറച്ച് പോർഷനുകൾ ഞാനിതിലേക്ക് കാണിച്ചു തരുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ട ആദ്യം മുതൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മറ്റ് പോർഷനുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് പഴയൊരു വീഡിയോ ഞാൻ കുറച്ച് ടൈം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ബാക്കി വീഡിയോ ഇതിനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ വീട് രണ്ട് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ രണ്ട് ലെവലുകളായിട്ടാണ് നമ്മൾ ഈ വീട് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് വർക്കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം തറയുടെ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റെപ്പാണ്. വീടിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ കാണാം, ഈ മണ്ണ് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 7 സ്റ്റെപ്പോളം മുകളിലേക്ക് കയറിയാലേ നമ്മൾ വീടിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തുള്ളൂ. ആ ഒരു മണ്ണിൻ്റെ ഒരു കട്ടിങ്ങാണ് ഇപ്പോൾ നമ്മൾ ഈ വീടിനോട് തന്നെ കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് താഴെയുള്ള ബെൽറ്റ് കാണാം, ബെൽറ്റിൻ്റെ കോൺക്രീറ്റ് ബെൽറ്റ് കാണാം. ഈ ഒരു ഇതൊരു പാസേജാണ്. ഈ പാസേജിലൂടെ നടന്നു വന്നിട്ടാണ് നമ്മളെന്താ പറയുക വീടിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 1 മീറ്ററോളം 1 മീറ്റർ 20 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഡിഫറെൻ്റ് ആണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ലെവല്. അപ്പോൾ അതാണ് ഇപ്പോൾ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. വീടിൻ്റെ സ്ട്രക്ചർ ഫിനിഷ് ആയിട്ടുണ്ട്. സ്ട്രക്ചർ ഫിനിഷ് ചെയ്യാൻ ശേഷം ജസ്റ്റ് പ്രൈമറി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ നേരെ താഴെ തന്നെ കാണാം നമ്മുടെ പഴയ വീഡിയോ എങ്ങനെയായിരുന്നു അവിടുത്തെ ലാൻഡിൻ്റെ സിറ്റുവേഷൻ. ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ലാൻഡിൻ്റെ കണ്ടീഷനും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ കാണാൻ കഴിയും. രണ്ട് തട്ടുകളായിട്ട് തന്നെയാണ് വീട് പോയി നിൽക്കുന്നത്. ഭൂമി ഇപ്പോഴും ശരിയാക്കി എടുത്തിട്ടില്ല. കുറച്ച് ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനുണ്ട്. നമുക്ക് സൈഡ് വ്യൂ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ വ്യത്യാസങ്ങളെല്ലാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ് സിറ്റ് ഔട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു പുറത്തേക്കുള്ളൊരു വ്യൂ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കിടന്ന് നോക്കി എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വീടിൻ്റെ താഴെ നേരത്തെ പറഞ്ഞൊരു അണ്ടർ ഗ്രൗണ്ട് ബാത്റൂം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ബാത്റൂമിലേക്ക് പോകുന്ന ഒരു പോർഷനാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്ന ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് ഒരു പുറത്തുള്ളൊരു ഗസ്റ്റുകൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് ബാത്റൂം, മീൻസ് ഓപ്പൺ, മീൻസ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റൂം സിസ്റ്റം ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ആ രണ്ട് തട്ടുകൾ ഉള്ള ആ ഒരു ലെവലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ 0 ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 0 ലെവലും റൈറ്റ് സൈഡിൽ കാണുന്ന ഉയരമുള്ള പ്രദേശം എന്ന് പറയുന്നത് അത് പ്ലസ് ആണ്. ഏകദേശം 4 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ഏകദേശം സ്ട്രക്ചറെല്ലാം അതിൻ്റെ സീലിംഗ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാണിപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. വീടിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തന്നതാണ്. ഇതിപ്പോഴും നമ്മൾ നിൽക്കുന്നത് 0 ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തൊട്ടടുത്ത് കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നത്. ഇത് നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു വ്യൂ ആണ്. കിച്ചണൊക്കെ ഹൈറ്റിലാണ്, പ്ലസ് ലെവലിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 0 ലെവലിലാണ്. ഇപ്പോൾ 0 ലെവൽ എന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 7 സ്റ്റെപ്പ് ഇവിടെ നമ്മൾ കയറിയാലാണ്, അല്ലെങ്കിൽ 8 സ്റ്റെപ്പോളം കയറിയാലാണ് നമ്മൾ മുകളിലത്തെ ലെവലിലെത്തുന്നത്. മുകളിലെത്തുമ്പോൾ നമ്മൾ +120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 4 അടി ഉയരത്തിലാണ് താഴത്തെ 0 ലെവലിൽ നിന്ന് മുകളിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഡൈനിങ് പോർഷനിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് പോർഷനിൽ നമുക്ക് ഏകദേശം വീടിൻ്റെ താഴെ ഭാഗം ഫ്രണ്ട് പോർഷനും സിറ്റ് ഔട്ടും പുറത്തുനിന്ന് ഒരാൾ വരുന്നതും ഒത്തം നമുക്കൊരു 360 ഡിഗ്രി ആംഗിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് ടെമ്പററി സ്റ്റെയറാണ്, സ്റ്റെയറിൻ്റെ വർക്കൊന്നും ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. വീടിൻ്റെ പണി പൂർണ്ണമായിട്ട് തീരാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വിടുവാനായിട്ടില്ല. ഏകദേശം പണികൾ ഇന്നും നടക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കിച്ചണിലേക്ക് വെച്ച് എൻ്റർ ചെയ്യുന്നൊരു വീഡിയോ ആണ്
ഇവിടെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കിച്ചണിൽ നമ്മൾ നേരെ മുകളിൽ, നേരത്തെ മുകളിൽ കാണുന്ന നേരെ ബെഡ്റൂമാണ്. കിച്ചണിൽ തന്നെ നമുക്ക് നിന്നാൽ മുകളിലെ ബെഡ്റൂം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. വീഡിയോ എന്തായാലും ഞാൻ പൂർണ്ണമായിട്ട് കാണിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുന്നും മലയൊന്നും ഇടിക്കാതെ ചെയ്തൊരു വീടാണ് ഇത്. അപ്പോൾ ഈ വീട് ഭൂമിയുടെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ വീഡിയോയിൽ കണ്ടു, നിങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജും തറയൊക്കെ കണ്ടു, പിന്നെ ഇപ്പോൾ ഉള്ള വീടിൽ കണ്ടു. ഇപ്പോൾ ഏകദേശം വീടിൻ്റെ സ്ട്രക്ചറും ഫിനിഷായി. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. താങ്ക് യു.